നമ്മൾ എത്രമാത്രം പോളിഷ് ചെയ്യുന്നു അത്രമാത്രം തിളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും. സെയിൽസിന്റെ ക്വാളിറ്റി വളരുന്നു. നമ്മൾ എത്രമാത്രം പോളിഷ് ചെയ്യുമ്പോൾ അത്രമാത്രം തിളക്കം സംഭവിച്ചുകൊണ്ടിരിക്കും. സാർ അത് എങ്ങനെ പോസിബിൾ ആവും? അതുകൊണ്ടാണ് പറയുന്നത് റോളിംഗ് സ്റ്റോൺ ഹാസ് നോ മോസ്, ഒരു ബന്ധ കല്ലിൽ ഒരിക്കലും മാറി. പക്ഷെ മനുഷ്യൻ വെറുതെ തോൽപ്പിച്ചു. നമ്മൾ എവിടേക്കാണോ വെറുതെ ഇരിക്കാൻ നമ്മൾ സാധിക്കുന്നത് അവിടെയാണ് നമ്മൾ തുരുമ്പിച്ച് നശിച്ചു പോകും. നിങ്ങളൊരു സൈക്കിളോ നിങ്ങളുടെ വാഹനമോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വെറുതെ പാർക്ക് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരുന്നാൽ അത് മഴ നനയാതെ എന്തുകൊണ്ടാണ് തുരുമ്പി? ഉപയോഗശൂന്യമില്ലാതെ അല്ലെ? നമ്മുടെ ബ്രെയിനും അങ്ങനെയാണ്. വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് ഡെഡായി നശിച്ചു. നമ്മുടെ അളവൊരിക്കലും കൂടുതലും നമ്മൾ ഇന്ന് 100 കസ്റ്റമറോട് സംസാരിക്കുമ്പോ നമുക്ക് 1% ആളുകൾ കിട്ടുന്നുള്ളതാണ്. അതായത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ സെയിൽസിന്റെ പഠന പ്രകാരം ഒരു വ്യക്തി ഒരു ദിവസം വീട്ടിൽ കിടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ 25% എഫിഷ്യൻസി കുറയുന്നു എന്ന് പറയുന്നു. വീട്ടിൽ കിടന്ന് വെറുതെ പോകേണ്ടതാണെന്നുണ്ട്. നമ്മൾ വെറുതെ പോലും ഒരു ജോലിക്ക് പോകുമ്പോ നമ്മുടെ എഫിഷ്യൻസി ക്വാളിറ്റിയും നമ്മൾ അറിയാതെ പോകുന്നു. നമ്മുടെ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ അറിയാതെ കൂടും. നമ്മുടെ കഴിവ് നമ്മൾ മോഡിഫൈഡ് ആവും. നമ്മൾ അറിയാതെ നമ്മുടെ ക്വാളിറ്റി ബൂസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൽതാറിലും അവിടെയൊക്കെ പോകുന്ന സമയത്ത് നല്ല റോളിംഗ് സ്റ്റോൺ നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ട് തോന്നും. എന്തുകൊണ്ടാണ്? നമ്മുടെ വീട്ടിൽ അവിടെ കല്ലില്ല. നമ്മുടെ വീട്ടിൽ അവിടെ കല്ലില്ല എന്നിട്ട് നമ്മൾ പലയിടത്തും മനോഹരമായിട്ടൊരു കാര്യം നമ്മുടെ കൈകൊണ്ട് എടുക്കാൻ സാധിക്കും. എന്താണ് അത്? റോള് ചെയ്ത് വർഷങ്ങളോളം റോള് ചെയ്ത് അല്ലെങ്കിൽ അത് കറങ്ങി 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 മീൻസ് വെള്ളത്തിൽ ഉരുണ്ടിട്ടുണ്ട്, പായലിട്ടിരിക്കാതെ അത് പോളിഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് കാണാനും കയ്യിലെടുക്കാനും നമുക്ക് തോന്നും അല്ലെ? ഇതാണ് ക്വാളിറ്റി. നമ്മുടെ ക്വാളിറ്റിയും അങ്ങനെയാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴോ നമ്മുടെ എഫിഷ്യൻസി കൂടുമ്പോഴോ നമ്മുടെ കഴിവ് കൂടുമ്പോഴോ മറ്റുള്ളവരും നമ്മളിൽ അട്രാക്ട് ചെയ്യും. ഈ ക്വാളിറ്റി കിട്ടുന്ന വെറുതെ ചുമ്മാ കിട്ടുന്നില്ല. വീട്ടിൽ വെറുതെ എന്താ കിട്ടുന്നത്? ഒരു ദിവസമെങ്കിലും വർക്ക് ചെയ്യണം, ജോലി ചെയ്യണം. ഞാൻ പറയട്ടെ, റോഡിൽ ഇറങ്ങാത്ത ആള് ആദ്യമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോ വണ്ടി വരും, വണ്ടി വരും, പോകുന്നു. മീൻസ് വണ്ടി പോകുന്നു, ബാക്കിലോട്ട് വരുന്നു, ഫ്രണ്ടിൽ പോകുന്നു, ഇറങ്ങുന്നു. നമ്മള് റോഡിൽ വല്ലപ്പോഴും ഇറങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു അല്ലെ? കണ്ടോ വല്ലപ്പോഴാണ് ഇറങ്ങുന്നത്, പല വണ്ടി ഇടിച്ചിട്ടാവുന്നുണ്ടെങ്കിൽ ഈ രീതി. അതൊക്കെ നമ്മൾ പലപ്പോഴും ചില ആൾക്കാരെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഡെയിലി റോഡിൽ ക്രോസ് ചെയ്യുന്ന ആളെ പേടിക്കണം. ക്രോസ് ചെയ്യും കൈ അടിച്ചതിന് പെട്ടെന്ന് കിടക്കുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ എഫിഷ്യൻസി ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇപ്പൊ ടൂ വീലർ വളർത്തുമ്പോ വണ്ടി ഇടിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഡെയിലി ഓടുമ്പോ മാത്രമേ നമ്മുടെ ക്വാളിറ്റി ഉണ്ടാവൂ. ഡെയിലി ഓടുമ്പോ മാത്രമേ നമുക്ക് ക്വാളിറ്റി ഉണ്ടാവൂ. ഡെയിലി ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ എഫിഷ്യൻസി കൂടും. ഡെയിലി ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ കഴിവ് കൂടും. നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. നമ്മൾ 1000 കസ്റ്റമറിനോട് സംസാരിക്കുമ്പോ 1000 രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കുവാണ്. നിങ്ങൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതായത് മീൻസ് നിങ്ങളൊരു 0 ആയിട്ടല്ല ഇരിക്കുന്നത്. ഒരു ടെക്നോളജി സിസ്റ്റത്തിൽ വന്ന് നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. എത്ര പേരൊക്കെ പറയാൻ പറ്റും ടെക്നോളജി സിസ്റ്റം എന്നുള്ള കമ്പനിയിൽ വന്നിട്ട് എനിക്കൊരു ചേഞ്ച് ഉണ്ടായി, എനിക്കൊരു മാറ്റം ഉണ്ടായി? 1% മാറ്റം ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? 1% ഞാൻ കൂടെ നിന്ന് ചോദിക്കുന്നു, 1% മാറ്റം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ആ മാറ്റം എന്താണെന്ന് ഒരു മിനിറ്റ് ആർക്കെങ്കിലും